Hi friends, welcome back to my channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇടുക്കിയിലേക്ക് തിരിച്ചു പോവാണ്. രാവിലെ തന്നെ ഞങ്ങൾ ട്രെയിനാണ് കേട്ടോ എറണാകുളം വരെ പോകുന്നത്. അപ്പോൾ അവിടെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഓട്ടോ വിളിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓട്ടോ വന്നാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും. അവിടെ നിന്ന് 6:50 ട്രെയിന്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസിഫിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിനിൽ പോകാൻ. അപ്പോൾ ആളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ആസിഫ് അറിയുന്നുള്ളു റെയിൽവേ സ്റ്റേഷനിൽ, കാരണം ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആസിഫ്. അപ്പോൾ രാവിലെ ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് ചായയും വടയും കഴിച്ചു. ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത തിരക്ക് ഒന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂരിൽ തന്നെയാണ് കയറിയത്. അപ്പോൾ തലേദിവസം നല്ല മഴയുണ്ട്. ഇപ്പോഴും ഇത് ചെറുതായിട്ട് ചാറി ചാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് അടച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ആസിഫ് വളരെ ഹാപ്പിയാണ് കേട്ടോ. അരമണിക്കൂർ ഡിലായിരുന്നു ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 9:30 എറണാകുളത്ത് എത്തിയത്. അപ്പോൾ ഊബർ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കയറി ഞങ്ങൾ പിക്സലിൻ്റെ കമ്പനിക്കാണ് കേട്ടോ പോകുന്നത്, സർവീസ് സെൻറ്ററിക്ക്. കാരണം എൻ്റെ ഫോണിന് ചെറിയൊരു അസുഖമുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ തൊടുപുഴ ബസ്സിനാണ് പോണത്. ഇതിനിടയിൽ ചെറുതായിട്ട് സ്നാക്സ് കഴിച്ചിട്ടുള്ളൂ. ആരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇതുപോലെ ചെറിയ ചിപ്സും പൂരപ്പറമ്പിൽ ഉഴുന്നുവടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തൊടുപുഴയിൽ എത്തുമ്പോൾ ഒരു 1:30 എന്നിട്ട് അവിടെ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചു. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു റൂട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തൊടുപുഴയിൽ നിന്ന് ഉപ്പുതോറ വഴി ചെറുതോണിക്കുള്ള ബസ്സാണ് കേട്ടോ കയറിയത്. അപ്പോൾ അടിപൊളി റൂട്ടായിരുന്നു. കാരണം ചെറിയൊരു ഗ്രാമത്തിലൂടെ പോക്കറ്റ് റോഡിൽ കൂടെ കേട്ടോ ഈ ഒരു വലിയ ആന വണ്ടിക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ ഹൈ റേഞ്ചും കയറ്റം ഇറക്കും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. ഈ ഒരു ബസ് വർക്കിംഗ് ഡേയ്സിന് മാത്രമാണ് ഉള്ളൂ. കാരണം ഹോളിഡേയ്സിൽ ഈ ഒരു റൂട്ടിൽ ബസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ പോകാൻ പറ്റി. മഴയ്ക്ക് ശേഷമുള്ള ഒരു ടൈം ആയതുകൊണ്ട് കോടമഞ്ഞ് നിറഞ്ഞ് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കണ്ടക്ടർ ഞങ്ങൾക്ക് ആനനെ കാണിച്ചു തന്നിട്ട് വളരെയധികം ദൂരത്തുനിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ഫോട്ടോ ഒന്നും എടുത്തില്ല. ഞാൻ ഭയങ്കര ദൂരത്തുനിന്ന് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ഇപ്പോഴും എവിടെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ട്. ചെറുതാണിന്ന് ഞങ്ങൾ കട്ടപ്പന ബസ് കയറി. തങ്കമണി എന്ന ഒരു സ്ഥലത്ത് കൂടെ പോകുന്ന ബസ്സാണ് കേട്ടോ കയറിയത്. അപ്പോൾ അവിടെ എന്തോ ഒരു പാർട്ടിക്കാരെന്തോ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു.
കട്ടപ്പനയിലെത്തി അവിടെ നിന്ന് പിന്നെ ബാലഗ്രാം തോക്ക് ബാല ബസ് കയറിയിട്ട് സേഫായിട്ട് വീട്ടിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.